അത്യാവശ്യം ഇതിലൊക്കെ ഉണ്ട്. ഹലോ നോക്കേ, എന്നാ പരിപാടിയാണ്, ടപ്പ പരിപാടിയല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഈ വീറ്റിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, നമ്മളിതേ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം വെച്ച്, അപ്പോൾ ഇന്നലെ രാത്രി കണ്ടില്ലേ ഒരു ഫുഡും എല്ലാ കാര്യങ്ങളും. അതാണ് ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് പഞ്ചാബ് ഇങ്ങനെയാണ്, വേറൊന്നുമല്ല. അപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു എന്നുള്ളത് നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഋഷികേശ്, ഡെറാഡൂണല്ല, നേരെ ഋഷികേശ്. അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ 350 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എപ്പോൾ ചെല്ലുമെന്ന് അറിയാമല്ലോ. ഇപ്പോൾ എന്തായാലും 9 മണിയാകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നേരെ ഇവിടുന്നെങ്കിലും പോയി ഫുഡ് കഴിക്കുക, അവിടുന്ന് നേരെ അങ്ങോട്ട് പോവുക. പിന്നെ വയനാട് ഉള്ളവരും ഇന്നത്തെ കൂടെ നാളത്തെ അല്ലേ പോവുള്ളൂ. ഇന്നത്തെ കൂടെ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ആ പേര് പറ മോനെ, എന്നാണ് പേര്? വിഷ്ണു. അപ്പൊ എവിടെയാണ്? വയനാട്? വയനാടല്ലേ, ചുണ്ടേലി അല്ലേ? ആ വയനാട് ചുണ്ടേലി. ഇവര് ഇപ്പൊ എത്ര ദിവസമായി? 15 ദിവസം അല്ലേ? 15 ദിവസമായി. അതായത് കേരള ടു കാശ്മീര് അല്ലേ? കാശ്മീര്. അപ്പൊ എന്തായാലും ഒരു നമ്മളിപ്പോ എത്ര ദിവസമായി കൂടിയിട്ട്? 5-6 ദിവസമായി തോന്നണല്ലേ. ഒരാഴ്ച ജമ്മുന്ന് അല്ലേ? ആ അത് തന്നെ, ഞങ്ങളിപ്പോ ഒരാഴ്ചയായി കൂടിയിട്ട്. ഇപ്പൊ ഇന്ന് നാളെ കൂടെ കഴിയുമ്പോ ഇവര് UPയിലോട്ട് ഇറങ്ങി, അവിടുന്ന് നേരെ താജ്മഹലും കണ്ട് നേരെ ഡൽഹിക്ക് അല്ലേ? ഡൽഹിക്ക് ചെയ്തിട്ട് നേരെ അവരുടെ ബൈക്ക് ഇത് കണ്ടില്ലേ, എക്സ്പ്രസ്, അത് നേരെ അവർ പോകണം. ട്രെയിനകത്ത് തന്നെ പാക്ക് ചെയ്ത് നേരെ വിടും. അവർ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്താളെ പരിചയപ്പെടുത്തരാം. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാ ആ പേരെന്ന് പറഞ്ഞേ അനൂപ്. അനൂപ്, എന്താണ് അവിടെ നാട്ടിൽ എന്ത് ചെയ്യണം? IT കമ്പനിയിലായിരുന്നു പുള്ളി വർക്ക് ചെയ്യണേ. പുള്ളിയവിടെ നിന്ന് റിസൈൻ ചെയ്ത് കറങ്ങാനിറങ്ങിയത്. ഇതൊക്കെയാണ് ആൾക്കാര്, അല്ലാതെ ജോലി വീട് അങ്ങനെയൊന്നും ഇല്ല. കറങ്ങാനുള്ളൊരു താല്പര്യം വന്നു കഴിയുമ്പോൾ ഇറങ്ങുക. വീട് അടുത്ത് തന്നെയല്ലേ, വിഷ്ണുവിന്റെ അടുത്ത് തന്നെയല്ലേ, വയനാട് ചുണ്ടേലി. അപ്പൊ എന്തായാലും ഇവരെയൊക്കെ ഓർത്ത് വെച്ചോളാം. നമ്മളെന്തായാലും ഈ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിയുമ്പോ എന്തായാലും വയനാട് പിടിക്കും. ഇവന്മാരുടെ വീട്ടിൽ ചെന്നിട്ടല്ലേ നമ്മൾ പോരുള്ളൂ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ട് പോണ വഴിയുള്ള വിശേഷങ്ങളെ കാണാം. കാപ്പ് പിടിച്ചിട്ട് എന്തായാലും കാണാം. കുറെ ഓടി ഇങ്ങോട്ട് പോകുന്ന ഒരു എത്ര 10-60-70 കിലോമീറ്റർ ഓടി പോന്നു. ചണ്ഡീഗറിലേക്ക് കയറി, ചണ്ഡീഗറിലേക്ക് കയറി ഹൈവേ. അവിടെ നിന്ന് ഫുഡൊന്നും ഇല്ല, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഒരു ഹോട്ടലും ഇല്ല. എല്ലായിടത്തും ലെസ്സിയും പിന്നെന്താണ് ഈ മറ്റേ സ്വീറ്റ്സ് കടയും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ട്, ഇവിടെ വന്നപ്പോൾ ആലു പൊറോട്ട അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, പക്ഷെ അന്ന് അണ്ടം തീർന്നു. അതായത് വെയിലൊരു രക്ഷയില്ലാത്ത വെയിലാണ്. വെയിൽ കൊണ്ടു കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. അപ്പോൾ നോക്കട്ടെ, ഫുഡ് തന്നെയാണെന്ന് നോക്കട്ടെ. അത് കഴിച്ചിട്ട് നമുക്ക് ഇനി ഇപ്പം എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ആലു പൊറോട്ട, ദാല്, പിന്നെ എന്താണ് തൈര്, ബട്ടർ. ഒന്ന് കഴിച്ചു നോക്കട്ടെ, തൈര് ഒഴിച്ചു നോക്കാം. ബട്ടർ, തൈര്. ഇത് പണി കിട്ടുന്ന പരിപാടിയാണെന്ന് അറിയാൻ മേല. എന്തായാലും കഴിക്കട്ടെ, ഇനി കഴിച്ചിട്ട് കാണാം. നമ്മളപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ആലു പൊറോട്ടയും തൈരും പിന്നെ ദാലും, നല്ല ചേലായിരിക്കും. ഒരു ചായയും കുടിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പം നമ്മളിത് ഇവിടെ എന്നാണ് ചണ്ഡീഗർ ഹൈവേലാണുള്ളത്. ഇവിടുന്ന് ഇനി ഉത്തരാഖണ്ഡ് എങ്ങോട്ടാണ് നമ്മുടെ ഋഷികേശ്, ഋഷികേശിലേക്കാണ് പോണത്. അപ്പം ഇന്നത്തെ നാളത്തേക്കും കൂടെ അവരുണ്ടാവും, കോഴിക്കാട് വയനാട്ടുകാരുണ്ടാവും, അനൂപും വിഷ്ണുവും ഉണ്ടാവും എന്തായാലും കൂടെ. അപ്പം അവർ പറഞ്ഞ നിങ്ങൾ പൊക്കോഴങ്ങായി, ഞങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ എന്ത് എവിടെയെങ്കിലും കിടക്കാം. ഇപ്പം അവർ പഠിച്ച് ഒരു ദിവസം കൊണ്ട് അവരെ കൊണ്ട് നമ്മൾ സെറ്റാക്കി ചെല്ല. നിങ്ങൾ ഭാവം എല്ലാ ദിവസവും ഹോട്ടലിൽ കയറി റൂം എടുക്കലായിരുന്നു പരിപാടി. നമ്മളുടെ കുറേ പൈസ അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഓരോ കാര്യം ഓരോ ദിവസമാണല്ലോ പഠിക്കുന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ മാറ്റം വന്നു തുടങ്ങിയത് ഇതുപോലെ എല്ലാവരും വിളിച്ചൊക്കെ പറഞ്ഞ് എടാ അമ്പലത്തിൽ നോക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ ഇപ്പൊ കണ്ടില്ലേ ഈ ഹൈവേ, ഇതൊക്കെ തന്നെ ഉള്ളു. വേറെ അങ്ങനെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി അങ്ങോട്ട് ചെല്ലട്ടെ, ചെന്നിട്ട് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ അവിടുന്നുള്ള ഈ കാശ്മീരിൽ നിന്നുള്ള ദിവസങ്ങൾ എന്തായാലും മനോഹരം തന്നെയായിരുന്നു. ഈ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരവസ്ഥ വന്ന പറയാ, തണുപ്പും അവിടെ ലോക്കാണ് സീനൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ചാടി പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ സ്ഥലം അത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ, ചെന്നിട്ടൊക്കെ നോക്കാം നമുക്ക്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് തന്നെ, നമ്മളിപ്പോൾ 80 കിലോമീറ്ററിലാണ് ഓടിക്കുന്നത്. 80 കിലോമീറ്റർ മതി, അതിൽ കൂടുതൽ ഓടിക്കണ്ട. 80 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ 1 മിനിറ്റും 1 സെക്കൻഡും കൊണ്ട് കിട്ടും നമുക്ക്.
അതിൽ കൂടുതൽ ഓടിക്കാം, ഒരു 120 120 130 മേലെ ഓടിക്കാം. കണ്ടില്ല ഹൈവേ ഇങ്ങനെ കിടക്കുന്നത്, വലിയ സീനൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ ട്രാക്ടറൊക്കെ ഇടക്ക് വട്ടം തന്നെ കണ്ട, അപ്പൊ വരുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയോ. അപ്പൊ നമ്മൾ അത്യാവശ്യം ഇതിലില്ല, കണ്ട അല്ലേ നോക്കേ എന്നാ പരിപാടിയാണ്, ടപ്പ പരിപാടിയല്ലേ ഇതൊക്കെയാണ് അവസ്ഥ. സാധാരണ പൊക്കി എടുത്താക്കാണ്, യുവമാർക്കൊരു പേടിയില്ല പഞ്ചാമികൾക്ക്. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. പണ്ട് ഇങ്ങനെ പൊങ്ങാങ്ങാട്ട് പോയി. അതുകൊണ്ട് എപ്പോഴും യാത്ര പോണവര്, അതായത് ലോങ് ട്രിപ്പ് പോണവർക്ക്, ഏറ്റവും ഒക്കെ ആണെങ്കിലും ഓൾ ഇന്ത്യ ആണെങ്കിലും ചെറിയ യാത്രയാണെങ്കിലും സ്പീഡിൽ പോകാതിരിക്കാൻ നോക്കുക. നമുക്ക് പിടിച്ചാൽ കിട്ടണം സ്പീഡ്, 80 കിലോമീറ്റർ ഹൈവേയില് അത് മതി. നമുക്ക് എത്തേണ്ടടുത്ത് സമാധാനമായിട്ട് നമുക്ക് എത്താൻ പറ്റും. കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ ആസ്വദിച്ച് പോയാൽ മതി. ഞാനീ പറയും പോലെ ഈ മാറ്റങ്ങൾ വന്നത് എന്റെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞു തന്നെ. വേറെ ഒന്നുമല്ല, ആദ്യം നമ്മൾ 120 കിലോമീറ്ററിലും 100 കിലോമീറ്ററിലും പോയിട്ടുണ്ടായിരുന്നു. സ്ഥലങ്ങളെത്തണം എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. പക്ഷെ ആ ഇടക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യേണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ മറ്റേ ആർക്കാണ്ടോ വേണ്ടി ജീവിച്ച് ആർക്കാണ്ടോ വേണ്ടി മരിക്കുന്ന ഒരു അവസ്ഥയായി പോകരുത് യാത്ര എന്ന് പറയുന്നത്. നമ്മളെല്ലാ പോയിന്റും ആസ്വദിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ല ആ ട്രാക്ടർ ചാടിയത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുക. എന്താ അവസ്ഥയാണ്, അടിപൊളിയാണ്. ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ബാറ്ററി ചെറുതല്ലേ, അതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാം നമുക്കൊന്നും എടുക്കാൻ പറ്റത്തോ. കാരണം ഒത്തിരി കാഴ്ചകൾ മിസ്സാകുന്നുണ്ട് അത് നിങ്ങൾക്ക്, പക്ഷെ എന്റെ കണ്ടില് എപ്പോഴും അത് കാണുന്നുണ്ടല്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ടായിരുന്നു അവിടെ ഹൈവേയില്. അത് വേറൊന്നുമല്ല, പഞ്ചാബികൾ അവിടെ റോഡ് ഉപരോധിച്ചോണ്ടിരിക്കുക, എന്തോ സ്ട്രൈക്ക് അറിയാലോ അവരാ. ഒരെണ്ണ എഴുന്നേക്കണല്ല, പോലീസുകാരും പട്ടാളക്കാരും എല്ലാം അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. പിന്നെ അവിടെ അത്തരം പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം എങ്ങനെയാണെന്ന് ഓർത്തിട്ടാണ് നമ്മൾ എടുക്കാൻ. എന്നാലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാളി. എൻ്റെ അമ്മോ, എല്ലാവരും നിലത്തിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. എഴുന്നേക്കണ പോലുമില്ല, പോലീസുകാരല്ല ഇനി പട്ടാളം വന്നാലും. അണ്ണന്മാർ എഴുന്നേക്കണ പരിപാടിയില്ല, അവിടെ തന്നെ ഇരിക്കുക റോട്ടിൽ തന്നെ, ഒരു പേടിയില്ല. പോലീസുകാരൊക്കെ അതൊക്കെ ഫയർ ചെയ്യാനുണ്ട്, ആര് അവരതിലും വലിയ ഫയറിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പരിപാടി അവർ സമ്മതിച്ചു കൊടുക്കണില്ല. ഓൻ്റമ്മേ വേണ്ടേ, ഇവിടെ കൂടെ തന്നെ എല്ലാവരും പോകണം കേട്ടോ. നമ്മളപ്പോൾ ഇതിൻ്റെ അകത്തൂടെ കയറി വന്നോ. മറ്റേ കർഷക സമരം അറിയാമല്ലോ, അതുപോലെയാണ് ഒരെണ്ണ റോട്ടി മറ്റേ പടവയൊക്കെ വിട്ടിച്ചിരിക്കുകയാണ്. ഓരോ കൊട്ട വെയിലത്ത് അമ്മൂ ഇവരെ മനസ്സ് സമ്മതിക്കണം കേട്ടാ. ഭയങ്കര വിൽ പവറാണ് ഇവർക്ക്. ഇതെന്താണിത്, എന്തോ കൃഷിയാണ് എൻ്റെ അമ്മേ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. ഇതിപ്പോൾ കണ്ടില്ല വണ്ടി ഇങ്ങനെ കഞ്ചം കുഞ്ചം കിടക്കുകയാണ്. ഇവനെന്താണ് ഇവിടെ അടുക്കൊണ്ട് നിർത്തിയിരിക്കണം. ദൈവം അമ്മേ, അല്ലേ തന്നെ പോകാൻ സ്ഥലമില്ല എൻ്റെ അമ്മേ. അങ്ങോട്ട് എടുക്കും അച്ഛനെ. അവന്മാരാണെങ്കിൽ പറന്ന് കയറി പോവുകയും ചെയ്യും. ഇരിക്കാതെ ഇങ്ങനെ പോകാനും പേടിയില്ലാണ്ട്, അതേ ട്രാക്ടറൊക്കെ വന്നാൽ വേണ്ട. എന്ത് കാര്യമായിരിക്കണം, നമ്മളിങ്ങനെ പയ്യ കുത്തി കയറ്റി കഴിഞ്ഞാൽ പലർക്കും പേടിക്കും. എൻ്റെ അമ്മേ എല്ലാം വണ്ടി ഇങ്ങനെ വന്നാൽ ഉണ്ടാ ഹൈവേലായിട്ട് ചെല്ലാം. ലാൻഡ് ക്രൂസറൊക്കെയാണ് അവിടെ കൂടെ ഓടുന്നത്. ഓ നല്ല പണിയാണ്, വന്നവരവിടെ വണ്ടിയും താങ്ങി അങ്ങോട്ട് ഇറങ്ങിയൊക്കെയാണ് റോട്ടിലായിട്ട്. എന്തോടാ എൻ്റെ പൊന്ന്, ഇവിടെ അറിയണം പത പോകും നമ്മളെ. പക്ഷെ വെയില് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഓടിയില്ലെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അതുപോലെ തന്നെ വണ്ടിയും, അവനും ഭയങ്കര ഹീറ്റ് കാണിക്കും. അതെ ഇത് കണ്ടില്ല, വണ്ടി പോകണമുണ്ടോ അവിടെ കൂടെ? മൊത്തം ഇത് ഇതുവഴിയാണ് വിട്ടോണ്ടിരിക്കണം. നമുക്കവിടെ നിന്നൊരു അപ്പാപ്പനാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ പോയാൽ മതി. ഇത് തന്നെ ഇരുന്ന് റൂട്ടിലേ കിടക്കണമുണ്ടോ? പിന്നെയും പെടുവാ, പിന്നെയും പെടുവാന്നും ആ നോക്കാം. ഇല്ലേ നമ്മൾ പാടത്തൂടെ ഓടിച്ചിട്ടാണെങ്കിലും പോവും, നോക്കട്ടെ. നമ്മളിങ്ങോട്ട് കുറേ ഓടി ഇങ്ങോട്ട് പോകുന്നു, അപ്പം വായിക്കണമുണ്ട്, വെള്ളം കുടിക്കണം. ഭയങ്കര ജംഗ്ഷനും ആ പഞ്ചാബികളുടെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒരു കുറച്ചു നേരം നമ്മളവിടെ പെട്ടുപോയി. അപ്പം ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞത് എന്നാ വെള്ളം നോക്കട്ടെ, വാ എന്ത് വെള്ളമാണെന്ന് നോക്കട്ടെ. ഇന്നലത്തെ വെള്ളം തന്നെ ആയിരിക്കും, നോക്കാം വാ എന്നാ വെള്ളമാണെന്ന് നോക്കട്ടെ.
അതെന്നാണത്? കിത്തനായ പയ്യ ബീസ്കായേ ആ മേടിക്ക. ആ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഫോൺ പേ ആണോ പയ്യ? ഓ വാല ആ ഫോൺ പേ, ഫോൺ പേ ആണ്. ആ ഇപ്പൊ നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്ന്. നമ്മളപ്പോ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങോട്ട് വൈ ഇറങ്ങി. എന്തോ ഒരു വെള്ളം, ഒ ആർ എസ് പോലത്തെ വെള്ളമാണ് സംഭവം. എന്തായാലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുക, പലരുന്ന കരിമ്പ് ജ്യൂസ് കുടിക്കാറ്. അതാകുമ്പോ പിന്നെ വലിയ കുഴപ്പം, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, തട്ടുകടൊന്നും കിട്ടത്തില്ല, ഭയങ്കര എനർജി ആയിരിക്കും. ഒന്നര മണിക്കൂർ ഇനിയിപ്പോ അവര് എവിടെയെങ്കിലും കുറച്ചു നേരം ഇരിക്കാം എന്നുള്ളത് വെച്ചിട്ട്. അതുകൊണ്ട് വെയില്, ജാക്കറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ വെയില് പിടിക്കണ കാര്യം ഭയങ്കര പാടാണ് അവർക്ക്. ഉടുപ്പിട്ടാണ് നിങ്ങൾ ഓടിക്കണത്. അപ്പൊ എവിടെയെങ്കിലും ഇരിക്കാം, ഞാനും പറഞ്ഞു കുറച്ചു നേരം ഇരിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരിക്കലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ടിന്യൂസ് ഓടിക്കും, 5 മണിക്ക് നിർത്തും, അങ്ങനെയായിരുന്നു പരിപാടി. ഇനിയിപ്പോ എന്തായാലും അവരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, 6-7 മണി വരെ ഓടിച്ചാലും വലിയ സീനില്ല. എൻ്റെ അമ്മേ, ഏതെങ്കിലും തണലുള്ളടുത്ത് കയറി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അടുത്ത് എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കണം, അങ്ങനെ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെല്ലട്ടെ, വല്ല തണലത്തുള്ള ഉണ്ടെങ്കിൽ അവിടെ നിർത്താം. നമ്മളപ്പോൾ ഈ തണൽ നോക്കി ഇങ്ങോട്ട് വന്നില്ലേ, വന്നപ്പോഴേ തണൽ നോക്കി വന്ന ടുക്കത്തെ വെയിൽ. അപ്പോഴേ ചൂലുണ്ടാക്കണേ ഇവിടെ. അയ്യാ ഏക്ക് കിത്തനായേ സോക്കേ ദോ. ആ 100 രൂപക്ക് 2 എണ്ണം ഉണ്ടല്ലേ, ചൂലാണ് ഇവിടെ സാധനം. ഇവിടെ ഫുഡൊക്കെ ഇരിക്കണുണ്ടോ? ഇവിടെ തന്നെയാണ് തോന്നുന്നത് സെറ്റപ്പ് അല്ലേ. ഈ വണ്ടിയെല്ലാം വന്നത്. കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. നമ്മളപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുകയാണ്. എൻ്റെ അമ്മേ, വേറെ ഒന്നുമല്ല, കുറേ നേരം ഇരുന്ന് വെയിലെന്ന് പറഞ്ഞേ ഇജാതി വെയിലാണ്. എൻ്റെ അമ്മോ കുയ്യോ, അവരുടെ ബാറ്റൊക്കെ ചരിഞ്ഞാൽ നോക്കി. എല്ലാവരും ഇതുപോലെ മരത്തിൻ്റെ ഇടക്ക് വന്നിരിക്കുകയാണ്. മരം ഒരു വര അല്ല കേട്ടോ, 100 വരാണ്. എൻ്റെ അമ്മേ അയ്യോ, നമ്മൾ ഈ ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒരു മരത്തിൻ്റെ ഇതൊന്നും നമ്മൾ അറിയുള്ളൂ. എൻ്റെ പൊന്നെ, അപ്പോൾ ഒരിച്ചിരി വെള്ളം കിട്ടാറുണ്ട്, നമ്മൾ കൊതിക്കും. പക്ഷെ എൻ്റെ പൊന്നു, ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. കുഴി ഇതെന്ത് കുഴിയാണ്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹൈവേ കാണുന്നത്, ഇത്രയും ഡാർക്കായിട്ടുള്ള. അതെ, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ. അയ്യോ കുഴി വീഴുക. എൻ്റെ അമ്മച്ചേ, കുഴപ്പമില്ല, വെയിലിത് വേണ്ട. എൻ്റെ പൊന്നെ, ഡാർക്ക് കന്നന്തിരിവ് വെയിൽ. അയ്യോ, ഇനിയിപ്പോൾ എങ്ങോട്ട്? ആ നമ്മൾ നേരെ ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കാനാണ് മെയിൻ പരിപാടി. അത് ഇപ്പം കഴിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അങ്ങോട്ട് കുറച്ച് ഓടി ചെല്ലട്ടെ. ഈ റോഡ് അത്ര സുഖമുള്ളതല്ലെന്ന് തോന്നണം. കണ്ട മൊത്തം പൊട്ടിപ്പൊടിഞ്ഞ് കുണ്ടും കുഴിയാണ്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കണ്ടില്ലേ, സൂര്യകാന്തി പാടം ഇങ്ങനെ കണ്ണത്ത ദൂരത്ത് കിടക്കുകയാണിത്. ഇത് നോക്കി കണ്ടില്ലേ, അയ്യോ അവിടെ വഴിയാണ് പ്രശ്നം. വഴി നോക്കിയില്ല വേണ്ട. അയ്യോ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങോട്ടുണ്ട്, എൻ്റെ ഹൈറ്റിനേക്കാളും വലിയ രീതിയിലാണ് നിൽക്കണത്. കണ്ടില്ലേ, മൊത്താതാണ് കേട്ടോ ഞാൻ കുറച്ചു മുമ്പാണ് കണ്ടത്. നല്ല വെയിലുണ്ട്, അധികം നേരം നിൽക്കണില്ല. അല്ലേ വേണ്ട, അത് കംപ്ലീറ്റ് ഇതാണ്, സൂര്യകാന്തി പാടാണ് ആ വന്ന വഴിക്ക് മൊത്തം. അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ലായിരുന്നു. ഇത് നോക്കിയില്ലേ, അവിടെ ആരുടെയൊക്കെ വർക്കിനൊക്കെ നിൽപ്പുണ്ട് എൻ്റെ ഇടയ്ക്ക്. എൻ്റെ അമ്മേ എന്ത് വെയിലാണ്, പഴുത്ത് ഫോണൊക്കെ പഴുത്ത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ എന്തായാലും. നമ്മളപ്പോൾ ഡെറാഡൂൺ 150 കിലോമീറ്റർ.
ഡെറാഡൂണിലേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. ഇനി നമ്മുടെ ഋഷികേശാണ് ഇട്ടേച്ച കേട്ടാ, അപ്പൊ ഋഷികേശാണ് നോക്കണത്. അവിടെ എത്താന്ന് അറിയാൻ പറ്റില്ല, എന്തായാലും ഡെറാഡൂണിലേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. ചിലടെ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മളിതാ ഇവിടെ ജ്യൂസ് കട നിർത്തി. ഇനി ചോറൊന്നുമില്ലാലും കുഴപ്പമില്ലല്ലേ, ജ്യൂസ് കുടിച്ചിട്ട് പോവാ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നും. ഹൈവേയിൽ കുത്തിയിരുന്ന് ഓടിച്ചോടിച്ചേ ഉറക്കം വേണ്ടി. അപ്പൊ ഞാനോർത്ത് നിങ്ങളായിട്ട് കുറച്ച് നേരം വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറിക്കിട്ടും. ഉറങ്ങിയിട്ട് വണ്ടി അങ്ങോട്ടാണൊക്കെ പോകുന്ന് പറഞ്ഞ് പാലിപ്പോയി. എന്റെ അമ്മേ പേടിച്ചു പോയി. ആരുമില്ല ഹൈവേയിലൊന്നും. ഇപ്പോഴാണ് ഇവിടെ ഇച്ചിരി 2-3 വണ്ടിയൊക്കെ വരാൻ ഇറങ്ങിയത്. ഇങ്ങനെ നീണ്ടത് പറഞ്ഞ ഇറക്കല്ലേ ഹൈവേ, എന്താണത്? ഞാനോർത്ത് കുറച്ച് നേരം സംസാരിക്കണമെങ്കിൽ ആ ഉറക്കം അങ്ങോട്ട് മാർക്കിട്ടും. ആ മാംഗോ ജ്യൂസിന്റെ പവർ തീർന്നു തോന്നുന്നു. അടുത്ത വെള്ളം കുടിക്കണം. അവിടെ സിനിമയൊക്കെ വന്ന്, KGF വന്ന്, ജനഗണമന വന്ന്, ഇതെല്ലാം വന്ന് പോകും തരുന്ന നമ്മളവിടെ വരാൻ നേരത്ത്. സിനിമ ഒന്നും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. ജനഗണമന നല്ലതാണെന്ന് ഇങ്ങനെ പറയാനുണ്ട്. റിവ്യൂ ഒക്കെ കണ്ടിട്ട് കൊള്ളാൻ തോന്നണം. ആ എങ്ങാനും ടോള് വന്നുണ്ട്. അപ്പൊ ഇച്ചിരി തിരക്ക്. അവരെന്തായാലും റിവേഴ്സ് വന്നു. ദൈവമേ തിരിച്ചു കൊല്ലുക. എന്താണ്ടത്? വയനാട് വരെ കാണാനില്ല. അവര് പറന്നു പോയി. എന്റെ പൊന്നടാ വേ. ഓ തിരക്കായി. നമ്മളിതാ അപ്പ ഉത്തരാഖണ്ഡ് കയറിയിരിക്കയാണ്. ഇവിടെ ഇപ്പൊ കയറിയത് തൊട്ട് ഇവിടം വരെ കണ്ടത് ഒരു 10-35 കിലോമീറ്റർ ആയി. അതോട് കയറിയിട്ട് ഒരു 40 കിലോമീറ്ററിന് അടുത്തായിട്ടുണ്ട്. എല്ലാം മുസ്ലിം സഹോദരങ്ങളാണ് കണ്ടത്. എല്ലാവരും മറ്റേ തൊപ്പിയും ഉടുപ്പൊക്കെ ഇട്ട്, എല്ലാവരും ആ ഒരു മോഡലാണ്. നമ്മൾ ജമ്മുവിൽ കണ്ട പോലത്തെ, അവിടെ കണ്ട പോലത്തെ ഒരു മോഡലാണ് ഇതിന്റെ അകത്തായിട്ട് കണ്ടത്. ഇനിയിപ്പൊ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയാൻ മേല. ഇനിയിപ്പോ ഞങ്ങൾ ഒതുങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഒരു 10-40 കിലോമീറ്റർ ഇന്നിപ്പോ 350-400 കിലോമീറ്ററിന് അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒതുങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ആ പുള്ളിക്കാരന്റെ 50 കിലോമീറ്ററൂടെ, വിഷ്ണുവിന്റെ 50 കിലോമീറ്ററൂടെ കഴിഞ്ഞാൽ ഒതുങ്ങും ഞങ്ങൾ പയ്യ. നേരെ ഏതെങ്കിലും ഗുരുദ്വാര എന്ന് ഇവിടെ ഉണ്ടാവുന്നല്ല. അമ്പലം കാണുന്നുണ്ട് ഇടക്കിടക്ക്. പിന്നെ പള്ളിയാണെങ്കിൽ പള്ളി, ഞാൻ കയറി ചോദിക്കും. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ല. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ഈ ക്ഷീണത്തിൽ വന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചെന്നിട്ടൊന്ന് കിടക്കണം, അത്രേ ഉള്ളു. പിന്നെ ഒതുങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ. മുട്ടിന് സംഭവമാണ്. ആ ഒരു പ്രശ്നം തന്നെയാണ്. നോക്കട്ടെ അങ്ങോട്ട് ചെന്നിട്ട് വല്ലതും കിട്ടുവാന്ന് നോക്കാം. ഇവിടെ എങ്ങാണ്ട് ഒരു മന്ദിരമുണ്ട്. അതിൻ്റെ അകത്തായിട്ടൊന്ന് പോയി നോക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. അതൊക്കെ തന്നെ നടക്കും. വയ്യ ഇത് മന്ദിരേനാ? മന്ദിർ, ശിവമന്ദിർ. ഇവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. വണ്ടി അകത്തായിട്ട് വെക്കാൻ പറഞ്ഞു. വണ്ടി ഇവിടെ വെക്കാം.
എവിടെയെങ്കിലും കിടക്കാം. കിതറ് ആ ഹാ ഹാ ഉദർ സച്ചിലേക്കാ. എടാ അങ്ങോട്ട് നീക്കി വെക്കടാ, ഇവിടെ ഫുഡ് ഉണ്ടാക്കണം. ആ അവിടെ വെച്ചടാ, മതി മതി. വണ്ടി ഇവിടെ ഫുഡ് ഉണ്ടാക്കണോണ്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ പറഞ്ഞേ. അങ്ങനെ ഇരിക്കല്ലേ എൻ്റെ വണ്ടി, എൻ്റെ വണ്ടി ചരിവാണത്. ആ ആ ഞാൻ പറഞ്ഞു നോക്കിയൊക്കെ നില്ലേ, വണ്ടി ചരിഞ്ഞ പിന്നെ കിട്ടിയല്ലോ നമുക്ക്. ഇതുണ്ട് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയാണ് പുള്ളിക്കാരൻ. എന്തേ റൊട്ടി എന്നാടി ചോദിച്ചു, ചോറ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോറ് വേണ്ട, നിങ്ങളെന്താണോ കഴിക്കണം അത് മതിയെന്ന് പറഞ്ഞത്. പാവത്തെ ഇതല്ലേ, ആ റൊട്ടി ഉണ്ടാക്കാൻ പോയി. ഇന്നത് ഇവിടുത്തെ ബാവ, അതാണ് ബാവ. ബാവ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയാണ്, ഏ കറിയൊക്കെ ഉണ്ടാക്കി. ഇതാണ് ബാവ ഇവിടുത്തെ. കാരണമാണ് പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറഞ്ഞത്. അല്ല നമുക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കി തരികയാണ്. ഇതേ നമുക്കുള്ള ഫുഡ് വന്ന് ഉണ്ട്, പുള്ളിക്കാരനാണ് എല്ലാം സെറ്റാക്കി തന്നത്. ആപ്കാ നാം ക്യാ ഹുവാ ഭയ്യാ? മോനു. ആ മോനു അതാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരനാണ് എല്ലാം കണ്ട കറിയൊക്കെ ഒഴിച്ച് ചപ്പാത്തി മറ്റേ പുള്ളിക്കാരനെ ഉണ്ടാക്കിയ. ഓ ചപ്പാത്തി ബന്നക്ക് നാം ക്യാ ഹുവാ ഓ ഭയ്യാക്ക? മരുന്നയ്യേ. ആ പുള്ളിക്കിട്ട പേരറിയാന്നതാണ്. നമ്മളെന്തായാലും ഇത് കഴിക്കട്ടെ. ഇനി നമുക്കപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ സ്റ്റേ കിട്ടി. അതായത് ആ ഹൈവേ നിന്ന് ഇനി ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്ക് കുറച്ച് കിലോമീറ്ററും ഋഷികേശിലേക്കുണ്ട് 50 കിലോമീറ്ററാ മറ്റേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകണം നാളെ. ഇനി ഋഷികേശും ഹരിദ്വാറുമാണ്. ഇത് എന്തായാലും ഒരു 200 ഹൈവേ എന്നൊരു 200 ഇതിൻ്റെ അകത്ത്. അപ്പോൾ സിറ്റിയിലായിട്ടായിപ്പോയി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമം നോക്കിയപ്പോൾ അടുത്തുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അമ്പലം ഞാൻ അവിടെ വെച്ച് തന്നെ കണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, ഇങ്ങോട്ട് ഒന്നും ഓടിച്ച് ചോദിച്ച് നമ്മൾ സാധാരണ ഗതിയിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ സ്വാമി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞത്. വണ്ടിയൊക്കെ കയറ്റി അകത്ത് വെച്ചിട്ടുണ്ട് അല്ലേ വണ്ടി. അപ്പോൾ ഇനി എവിടെ കിടക്കുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞ് പോയി പാല് മേടിച്ചോണ്ട് വാ, അവർക്ക് ചായ കൊടുക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പാലും മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല, പിന്നെ കിട്ടണമല്ലേ, നമ്മളൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ ഫുഡ് ഈ ചപ്പാത്തിയും കറി ഉണ്ടാക്കി തരുന്നത് വേണേൽ ഇച്ചിരി ചോറും കൊടുക്കാൻ പറഞ്ഞപ്പറഞ്ഞു വേണ്ട, ചോറ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചപ്പാത്തി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നുള്ള വീഡിയോയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അപ്പോൾ ഋഷികേശും ഹരിദ്വാറിലേക്ക് പോകുന്ന വീഡിയോ കാണാം. ബൈ.